ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ട് സിമ്പിൾ റെസിപ്പീസും അതേപോലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു മട്ടൺ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇറച്ചി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളുത്തുള്ളി രണ്ടായി കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ എത്ര നേരമാണോ മിക്സ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് മോന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് കുഴച്ച് വെക്കണം. അപ്പോഴേക്ക് ചെറിയ ആള് എണീറ്റിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ നേരത്തെ എണീക്കും, ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്ക് മട്ടൺ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് അതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുക്കണം. ഇനി ഇത് മട്ടണിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത നമ്മുടെ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മോളെ കുളിപ്പിക്കുന്നതിന് മുന്നേ അവൾക്കുള്ള ഫുഡ് റെഡിയാക്കി വെക്കണം. മോനെ അപ്പോഴേക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്.
അടുത്തത് ബംഗാളി സ്വീറ്റായ കാച്ചകൊല്ലയുടെ റെസിപ്പിയാണ്. പാല് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കാച്ചകൊല്ല. ആദ്യം ഒരു 3 കപ്പ് പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാല് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊരു അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി 2 പാർട്ടാക്കിയിട്ട് മാറ്റണം. അതിലൊരു ഭാഗം മാറ്റിവെക്കാം. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതൊരു പാനിലേക്കിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3-4 സ്പൂണ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലെ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. വെള്ളം മുഴുവനായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റിവെച്ച പകുതി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയെടുക്കണം. ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാല് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഓരോ ഉരുളകളും അതിലൊന്ന് റോൾ ചെയ്തെടുക്കണം. Thank you.
അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.